ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന അരിപ്പത്തിരിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പച്ചരി എടുത്തിട്ടുണ്ട് 2 കപ്പ്. ഇതൊരു പുതിർത്ത് വെച്ചതാണ്, 2-3 മണിക്കൂർ പുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ജീരകം, തേങ്ങ ചിരവിയത്, ഉള്ളി. ഇനി ഇതിലേക്ക് ചിരവിയച്ച തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഇട്ട് കൊടുക്കണ്ട, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കണം. 1 സ്പൂണ് ജീരകം മതിയാവും. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. വെച്ചാൽ അരിയിലുണ്ടാകുന്ന കുറച്ച് വെള്ളം ഉണ്ടാവും, അത് മാത്രം മതിയാവും. നല്ല കട്ടിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം അരയണം. ഇതിപ്പം ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്നുകൂടെ ഉറച്ചിട്ട് വേണം ഇതുണ്ടാകാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടി റവി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിപ്പം വറുത്ത് വെച്ച റവയാണ്. ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് കട്ടിയാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കണം. ചെറിയ ഉണ്ട മതി, ഈ ഒരു വലുപ്പത്തിൽ മതിയാവും. ഇത് നമുക്കൊന്ന് പ്രസ്സിലിട്ട് കൊടുക്കാം. നല്ലോണം പരത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മാത്രം മതി. ഈ ഒരു വലുപ്പത്തിൽ മതി. ഇതിനെ നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. ഞാൻ എണ്ണ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.